ലൈംഗിക പീഡന കേസിൽ മുകേഷ് എം എൽ എയുടെ രാജിക്കാര്യത്തിൽ പാർട്ടിക്കെതിരെ സി പി എം പി ബി അംഗം ബൃന്ദ കാരാട്ട്. യു ഡി എഫ് എം എൽ എമാരുടെ കാര്യം പറഞ്ഞ് ന്യായീകരിക്കുന്നതിൽ വിമർശനം. നിങ്ങളത് ചെയ്യാത്തത് കൊണ്ട് ഞങ്ങളും അത് ചെയ്യില്ല എന്ന വാദം തെറ്റെന്ന ബൃന്ദ കാരാട്ട്. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെ ബാലിശവാദങ്ങൾ ഉയർത്തി പ്രതിരോധിക്കരുതെന്നും ബൃന്ദ വിമർശിച്ചു. സി പി എം വെബ്സൈറ്റിലെ ലേഖനത്തിലാണ് ബൃന്ദ കാരാട്ടിന്റെ പ്രതികരണം. തൗഫീഖ് അസ്ലമുണ്ട് വിവരങ്ങൾ നൽകാനായി. തൗഫീഖ്, മുകേഷിന്റെ കാര്യത്തിൽ സി പി എം ഇതുവരെ ന്യായീകരിച്ചിരുന്നത് കോൺഗ്രസിലെ എം എൽ എമാരുടെ കാര്യം, എൽദോസ് കുന്നപ്പള്ളിയുടെയും എം വിൻസെന്റ് എം എൽ എയുടെയും കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു. രണ്ട് ആരോപണ വിധേയരായ രണ്ട് എം എൽ എമാർ രാജിവെക്കുകയാണെങ്കിൽ മുകേഷും അത് തന്നെ ചെയ്യുമെന്നാണ് ഇന്നലെ എൽ ഡി എഫ് കൺവീനർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ദേശീയ നേതൃത്വത്തിൽ തന്നെ ഇതിനകത്ത് വിയോജിപ്പുണ്ട് എന്നുള്ള വിവരങ്ങൾ, പ്രത്യേകിച്ച് ബൃന്ദ കാരാട്ട് വലിയ വിമർശനമാണ് ഉയർത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ബൃന്ദ കാരാട്ട് അവരുടെ ലേഖനത്തിൽ പറയുന്നത്? അജിൽസി, മുകേഷ് എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ സി പി ഐയും രംഗത്തെത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ ദേശീയ നേതൃത്വം ഈ വിഷയത്തിൽ ഒരു നിലപാട് അറിയിക്കുന്നത്. സി പി എം പി ബി അംഗം ബൃന്ദ കാരാട്ടാണ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഇത്തരത്തിലൊരു വിമർശനവുമായി ആ രംഗത്തെത്തിയിരിക്കുന്നത്. പ്രധാനമായും കോൺഗ്രസ് എം എൽ എമാർ രാജിവെച്ചില്ലെന്ന ഇ പി ജയരാജൻ്റെ പരാമർശങ്ങളടക്കം ബൃന്ദ കാരാട്ട് ഇപ്പോൾ തള്ളിക്കളയുകയാണ്. നിങ്ങളത് ചെയ്യാത്തത് കൊണ്ട് ഞങ്ങളും അത് ചെയ്യില്ല എന്നുള്ളൊരു രീതി ശരിയല്ല എന്ന് തന്നെ ബൃന്ദ കാരാട്ട് അവരുടെ ഈ ലേഖനത്തിലൂടെ പറയുന്നുണ്ട്. യു ഡി എഫ് എം എൽ എമാരുടെ കാര്യം പറഞ്ഞ് ഈ വിഷയത്തെ ന്യായീകരിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല. കാരണം സിനിമാ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന വലിയ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ നിരവധി സ്ത്രീകൾ അവരനുഭവിച്ച പ്രശ്നങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളുമാണ് അവർ ആ റിപ്പോർട്ടിലൂടെ പറയുന്നത്. അതുകൊണ്ട് ഇതിനെതിരെ കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം. വിവിധ മേഖലകളിൽ ഉണ്ടാകുന്നത് പോലെ സിനിമാ മേഖലകളിലും ഇത്തരത്തിൽ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങളെ വെച്ചുപുറപ്പിക്കരുതെന്ന് കൂടി ബൃന്ദ കാരാട്ട് പറയുന്നുണ്ട്. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെ ബാലിശവാദങ്ങൾ ഉയർത്തി പ്രതിരോധിക്കുകയാണ് പലരും ചെയ്യുന്നത്. അത്തരത്തിലുള്ള പ്രതിരോധങ്ങൾ ഇതിനല്ല, പ്രതിരോധങ്ങളല്ല ആവശ്യം, പകരം ഇതിനുമായി ബന്ധപ്പെട്ട് കർശനമായിട്ടുള്ള നടപടികളാണ് ആവശ്യമെന്ന് കൂടി ബൃന്ദ കാരാട്ട് ഈ ലേഖനത്തിലൂടെ പറയുന്നുണ്ട്. ബൃന്ദ കാരാട്ടിൻ്റെ പ്രതികരണത്തോട് ഇതുവരെയും സി പി എമ്മിൻ്റെ മറ്റു ദേശീയ നേതൃത്വങ്ങളൊന്നും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു അവരുടെ ഈ ലേഖനം സി പി എമ്മിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ വരികയുണ്ടായത്. പ്രധാനമായും ഈ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ചായിരുന്നു അവരാദ്യം സംസാരിച്ചു വന്നത്. അതിനുശേഷം അവസാനത്തെ ഖണ്ഡികളിലേക്കാണ് ഇത്തരത്തിൽ പാർട്ടി സ്വീകരിച്ചിരുന്ന നിലപാടുകൾക്കെതിരെ അവരൊരു നിലപാട് കൃത്യമായി സ്വീകരിക്കുന്ന ഒരാളെന്ന രീതിയിൽ ബൃന്ദ കാരാട്ടിന്റെ വിമർശനം നമുക്ക് ഇവിടെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അത് സി പി എം ദേശീയ നേതൃത്വത്തിന്റെ മൊത്തത്തിലുള്ള ഒരു വിമർശനമായി അതിനെ കാണാൻ കഴിയില്ല എന്നുകൂടെ വേണം കരുതാൻ, അല്ലേ? അജിൽസി, കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രതികരണങ്ങൾ സി പി എമ്മിൻ്റെ മറ്റു പി ബി അംഗങ്ങളുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടായിരുന്നു. എന്നാൽ നേരിട്ട് ഒരു മുകേഷ് രാജിവെക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ ആരും പറയുന്നില്ലായിരുന്നു. ബൃന്ദ കാരാട്ടിൻ്റെ ഈ ലേഖനത്തിലും അത്തരം ഒരു ആവശ്യം ബൃന്ദ മുന്നോട്ട് വെക്കുന്നില്ല. മുകേഷിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ വേണം, അല്ലെങ്കിൽ മുകേഷ് രാജിവെക്കണം എന്നുള്ള കാര്യങ്ങൾ ബൃന്ദ കാരാട്ട് പറയുന്നില്ല. പകരം അവർ പറയുന്നത് ഇത്തരത്തിൽ യു ഡി എഫ് എം എൽ എമാരുടെ കാര്യം പറഞ്ഞ് ഈ വിഷയത്തെ ന്യായീകരിക്കരുതെന്നുള്ളൊരു കാര്യമാണ് ബൃന്ദ കാരാട്ട് പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇ പി ജയരാജൻ അടക്കമുള്ള ആളുകൾ ഈ പറയുന്ന രണ്ട് കോൺഗ്രസ് എം എൽ എമാരുടെ കാര്യം എടുത്തുകാട്ടിക്കൊണ്ട് അവർ രാജിവെച്ചില്ലല്ലോ എന്നുള്ളൊരു വിമർശനത്തെ, ആ ഒരു കാര്യത്തെ ബൃന്ദ കാരാട്ട് പൂർണ്ണമായും തള്ളുകയാണ്. അവർ അതിന് മുതിർന്നില്ല എന്ന് കരുതി നമ്മളും ആ വഴിയെ പോകേണ്ട എന്നുള്ളൊരു കാര്യമാണ് ബൃന്ദ കാരാട്ട് ഈ ലേഖനത്തിലൂടെ പാർട്ടി നേതൃത്വത്തെ ഓർമ്മിപ്പിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ബൃന്ദ കാരാട്ട് മാധ്യമങ്ങളുമായി ഇതുമായി വിവരങ്ങളൊന്നും പങ്കുവച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ മറ്റു പി ബി അംഗങ്ങൾ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, പ്രത്യേകിച്ച് മുകേഷ് രാജിവെക്കണം എന്നുള്ള അഭിപ്രായങ്ങൾ, ഈ ആവശ്യങ്ങൾ പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ സി പി ഉൾപ്പെടെ ഉയർത്തിയൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ബൃന്ദയുടെ ഈ ലേഖനം എന്നുള്ളതാണ് ശ്രദ്ധേയം.